ആണോ? അല്ല, കാരണം എന്തെങ്കിലും പ്രത്യേക അല്ല, ഒരു ശക്തിയിൽ ഇങ്ങനെയൊരു ഇത്തൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേക എന്തൊരു കാരണമുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ല, എന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ സാധാരണ മോസ്ക് ടെമ്പിൾസിലോ ചർച്ചിലോ ഒന്നും പോവാറില്ല. ഫുഡിനൊക്കെ പോവാറുണ്ട്. അല്ലാതെ എന്താ പറയാ, ഇപ്പോ ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ശക്തി ഉണ്ട് ഇങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട്. ഞങ്ങൾ പോളെടുത്ത 90% ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇപ്പൊ വെറൈറ്റി ആയിട്ട് ചേട്ടൻ പറഞ്ഞു വിശ്വാസം ഇല്ലാന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവൂലോ? തോന്നുന്നില്ല. പ്രാർത്ഥിക്കാറുന്നു, ഒരു കാര്യം ആഗ്രഹിക്കാൻ വരെ നടക്കാറില്ല. ഇല്ല. ഓക്കെ, എന്ന് പ്രത്യേകം എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഇങ്ങനെ വിശ്വാസികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? വിശ്വാസികളോട് ഈ വിശ്വാസം പറഞ്ഞു കൊടുത്ത് വന്നേക്കണാണ്. ആരെങ്കിലും ഒരാള് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാണ്ട് അങ്ങനെ ആരെങ്കിലും ബ്രെയിനിൽ കേറില്ലല്ലോ. തന്നെ ഉണ്ടാവില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഈ സാധനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഏത് മതം ഉണ്ടാവണതും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണ് ഉണ്ടാവണത്. അല്ലെങ്കിൽ ഒരു മതത്തിൽ നിന്ന് ഒരു മതം അല്ലെങ്കിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണല്ലോ. ഒട്ടുമിക്ക ആൾക്കാരും മതവിശ്വാസികളാവണത്, അതായത് ഏതെങ്കിലും മതത്തിൽ ജനിച്ചു വരുന്നത് വീട്ടുകാര് പറഞ്ഞു പഠിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ. ഒരു കുട്ടി ഒരു കാട്ടിലെ വന്ന് ജനിക്കണെങ്കിൽ ആ കുട്ടിക്ക് മതം ഉണ്ടാവും? അത് ശരിക്കും നമ്മള് അവിടെ ഒരു അമ്പലത്തിലോ പോയിട്ട് നമ്മള് ബിംബത്തിലോ നോക്കി പറയുമ്പോ ശരിക്കും നമ്മള് നമ്മളോട് തന്നെയാണ്, നമ്മള് മനസ്സിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മള് ശരിക്കും നമ്മള് ബ്രെയിനിന് തന്നെയാണ് കമാൻഡ് കൊടുക്കുന്നത്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ നമ്മള് ബ്രെയിനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോ ഞാനൊരു എക്സാമില് നല്ല മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ച് പോയി എക്സാം എഴുതി മാർക്ക് കിട്ടി. മാർക്ക് കിട്ടുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവണതാണ്. അപ്പൊ മാർക്ക് കിട്ടിയില്ലെങ്കിലോ? നമ്മൾ പഠിക്കാണ്ട് വരുമ്പോ പോയിട്ട് എക്സാം എഴുതണില്ലല്ലോ. പഠിക്കാണ്ട് പോയിട്ട് എക്സാം എഴുതിട്ട് പാസ്സാവണമെങ്കിൽ ഓക്കെ, ഇപ്പൊ നമ്മള് പഠിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ട് നമ്മൾ മാർക്ക് കിട്ടി. അപ്പൊ നമ്മള് അവിടെ ഒരു കാരണം ഇടുന്നത് ദൈവം പ്രാർത്ഥിച്ചു കിട്ടിയെന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മള് പ്രാർത്ഥിക്കാതെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാതെ പോയിട്ട് എഴുതണം, നമ്മൾ പാസ്സാവണ്ടേ? പാസ്സായിട്ടുണ്ടല്ലോ, നല്ല മാർക്കോട് പാസ്സായിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ തന്നെ പാസ്സായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.